പാലക്കാട്ടെ കള്ളപ്പണ ആരോപണത്തിൽ എം പിമാരുടെ മൊഴിയെടുക്കാൻ പോലീസ് ബി കെ ശ്രീകണ്ഠനെയും ഷാഫി പറമ്പിലിൻ്റെയും മൊഴി രേഖപ്പെടുത്തും യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ശ്യാം കള്ളപ്പണം എത്തിച്ചു എന്ന് പറയുന്ന സമയത്ത് എം ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ ആരോപണം എന്തായാലും എം പിമാരുടെയും ഒപ്പം സ്ഥാനാർത്ഥിയുടെയും മൊഴിയെടുത്ത ശേഷമാകുമോ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക പ്രവിത ഈ കേസിൽ രണ്ട് സാഹചര്യമാണ് ഇനി പോലീസിന് മുന്നിലുള്ളത് ഒന്ന് ഈ കള്ളപ്പണം കൊണ്ടുവന്നു എന്ന് തെളിയിക്കപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അതായത് രണ്ട് എം പിമാർ വി കെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ളവരുടെയും അവിടെ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം റിപ്പോർട്ട് നൽകി ഈ കേസ് ഈ പരാതി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു നടപടി രണ്ടാമത് ഇതേ മൊഴികൾ രേഖപ്പെടുത്തിയ ശേഷം ഈ കേസിൽ ഒരു എഫ്ഐആർ ഇടാനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള രണ്ടാമത്തെ ഒരു നടപടിക്രമം ഇതിൽ ഏതാണ് പോലീസ് സ്വീകരിക്കുകയെന്നു ഉറപ്പല്ല പക്ഷേ ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിൽ എം പിമാരുടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന് തയ്യാറെടുക്കുന്നത് അതിന് ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി തേടി പോലീസ് സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പോലീസാണ് ഇപ്പോൾ ഈ കേസിൽ കുടുങ്ങിയിരിക്കുന്നത് വലിയ വലിയ റെയ്ഡ് നടത്തി അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി കൊടുക്കേണ്ടി വന്നു പണം കണ്ടെത്താൻ സാധിച്ചില്ല പക്ഷേ കേസെടുക്കണമെന്നുള്ള സമ്മർദ്ദം അതിശക്തമായി പോലീസിന് മുന്നിൽ തുടരുന്നു അതിനിടയിലാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് എസ് പിയുമായി ഈ കേസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ് അറിയുന്നത് അതിനുശേഷമായിരിക്കും ഇതിൽ എന്ത് നടപടികളിലേക്ക് പോകണമെന്നുള്ള കാര്യത്തിൽ പോലീസ് അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക ശരി വിവരങ്ങൾ നൽകിയത്